നമസ്കാരം, എൻ്റെ പേര് അനീഷ്. കളരി സ്റ്റഡീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കളരികളിൽ ഉപയോഗിക്കുന്ന പരിചകളെ കുറിച്ചാണ്. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന പരിചകൾ പലതും ഇഡ്ലിത്തട്ട് പോലെ കുമിളകളൊക്കെയുള്ള ലോഹത്തിൽ നിർമ്മിച്ച പരിചകളാണ്. കളരിപ്പയറ്റിൻ്റെ പുനരുദ്ധാരണ കാലത്ത് 1900s തുടക്കത്തിലൊക്കെ ശ്രീ സി വി നാരായണൻ നായർ, ശ്രീ മാധവ പണിക്കർ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരൊക്കെ അവരൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പരിചകൾ, അവരുടെ ഫോട്ടോയിലൊക്കെയുള്ള പരിചകളൊക്കെ, ചിലതൊക്കെ ഇങ്ങനെ തോലുള്ള പരിചകളും അല്ലെങ്കിൽ ഒരു കുമ്മള മാത്രമുള്ള ചെറിയ പരിചകളൊക്കെയാണ്. അതിൽ നിന്നൊക്കെ ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പരിചകളാണ് നമ്മുടെ കളരികളിൽ കാണുന്നത്. ഇപ്പം അവരുടെയൊക്കെ ആ തലമുറയിൽ നിന്ന്, ഇപ്പം നമ്മളൊക്കെ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ 3, 4, 5 തലമുറകളാണ് ഇന്നത്തെ പ്രാക്ടീഷണേഴ്സ്. അപ്പം അവരുപയോഗിച്ച തോൽ വെച്ചുള്ള പരിചയമൊന്നും ഇന്ന് ആരും കണ്ടിട്ടും കൂടെ ഉണ്ടാവില്ല. ആദ്യം തന്നെ കളരിയിലെ പരിചകളെ പറ്റി, ഇന്ന് പബ്ലിഷ് ചെയ്ത കളരിപ്പയറ്റിനെ പറ്റിയുള്ള പുസ്തകങ്ങളിലൊക്കെ പല വിവരണങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പം അതിലെല്ലാം തന്നെ കൂടുതലും വന്നേക്കുന്ന ഇപ്പോൾ അർത്ഥശാസ്ത്രം മുതലായ പഴയ നോർത്ത് ഇന്ത്യയിലൊക്കെ രചിക്കപ്പെട്ട യുദ്ധസംബന്ധമായ കൃതികളിലൊക്കെ പരിചയെ പറ്റിയുള്ള അളവുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ പുസ്തകങ്ങളിലും കാണാൻ കഴിയുന്നത്. ആദ്യം തന്നെ അഡീഷണൽ ആയിട്ടുള്ള പരിചയയുടെ പിടിയുടെ കാര്യം പറയാം. കളരിപ്പയറ്റിനെ പറ്റി ആദ്യകാലത്ത് എഴുതിയ ഒരു ബുക്ക് ശ്രീ പി ബാലകൃഷ്ണൻ്റെയാണ്. അപ്പം അദ്ദേഹം സി വി എൻ കളരികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഓതറാണ്. ആ ബുക്കിൽ ഇപ്പോൾ പരിചയപ്പറ്റി പറയുന്ന ഭാഗത്ത് ട്രിവാൻഡ്രം സി വി എനിലെ ശ്രീ ഗോവിന്ദൻകുട്ടി ഗുരുക്കളെ ആണ് ഫോട്ടോ കാണിച്ചേക്കുന്നത്. അതിൽ പറയുന്ന ഒരു മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിങ്ങനെ പിടിക്കുന്നുള്ള പരിചയങ്ങളാണ് ശാസ്ത്രീയമെന്നും മറ്റു രീതിയിലുള്ള കാണുന്ന പരിചയങ്ങൾ അത്ര ശാസ്ത്രീയമല്ലെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു രീതിയിൽ കാണുന്ന ഒരു പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നടുക്ക് മാത്രം പിടിയുള്ള തരം പരിചകളാണ്. ഇപ്പം ഇത്തരം പരിചകളാണ് ശ്രീധരൻ നായർ അദ്ദേഹമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കളരിപ്പയറ്റിൻ്റെ ഒരു പുനരുദ്ധാരണ കാലത്ത് ശ്രീ സി വി നാരായണൻ നായരും ശ്രീ ശ്രീധരൻ നായരും ഒക്കെ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയാണ് കറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഹിസ്റ്റോറിക്കായിട്ടൊരു നമ്മളതിനെപ്പറ്റി പഠിച്ചാൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പരിചകളെക്കുറിച്ചായാലും ഇപ്പം ലോകത്ത് മറ്റ് പ്രദേശങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പരിചകളായാലും ഈ രണ്ട് രീതിയിലുള്ള പിടികളും നിലനിന്നിരുന്നു. ചെറിയ ശീലനെ ഇംഗ്ലീഷിൽ ബക്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും ചെറിയ ബക്ലേഴ്സൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ നടുക്കുള്ള പിടിയാണ് കാണുന്നത്, ഒറ്റ പിടിയായിട്ടുള്ള, ഈ ഫോറാമിന് സപ്പോർട്ട് ഇല്ലാത്തത്. പരിചയുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഈ ഫോറാമിലുള്ള സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പം ചില വൈക്കിംഗ് ഷീൽഡുകളിൽ മാത്രമാണ് നല്ല വലിപ്പമുള്ള പരിചയയിൽ പോലും നടുക്ക് മാത്രമുള്ള പിടി വരുന്നത്. അപ്പോൾ ഈ നടുക്ക് മാത്രമുള്ള പിടി അവർ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തട്ടി കയറി അറ്റാക്ക് ചെയ്യുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടെക്നിക്കുകൾ അവരുടെ ഫൈറ്റിംഗ് മെത്തേഡിൽ ഉള്ളത് കൊണ്ട് അവർ അങ്ങനെയുള്ള വലുപ്പവും ഒരു പിടിയും മാത്രമുള്ള പരിചയകൾ പ്രിഫർ ചെയ്തു എന്നാണ് ആയുധങ്ങളെപ്പറ്റി പരിശോധന ചെയ്ത ആൾക്കാർ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യയിൽ ക്ഷേത്രങ്ങളിലുള്ള ആർട്ട് വർക്കിലും മറ്റുമൊക്കെ നമുക്ക് ആ രണ്ട് രീതിയിലുള്ള പരിചയകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ പണ്ട് ഗുരുക്കന്മാർക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും പല സോഷ്യൽ മീഡിയ വേദികളിലും പലരും ഏതാണ് കൂടുതൽ ശാസ്ത്രീയതയെന്ന് ഇപ്പോഴും തർക്കം നടക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ പരിചയുടെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും വട്ടത്തിലുള്ള പരിചകൾ തന്നെയാണ് കളരിപ്പയറ്റിൽ ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം 16-ാം വിദേശികൾ വരച്ച ചില മലയാളി യോദ്ധാക്കളെ പറ്റിയുള്ള ചിത്രങ്ങളിലൊക്കെ അവർ പിടിച്ചിരിക്കുന്നത് വട്ടത്തിലുള്ള പരിചയമാണ്. ഇപ്പം വേറെ ഷേപ്പിലുള്ള പരിചകൾ കേരളത്തിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് ചരിത്രപരമായി ഇപ്പോൾ അറിവില്ല. അതേസമയം നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഒരു 10-ാം മുൻപുള്ള ഇപ്പം അജന്തയിലെ ചുവർ ചിത്രത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സ്ക്വയർ വലിയ ഷീൽഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഷേപ്പിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡോം പോലൊരു ഒരു കോൺവെക്സ് ഷേപ്പാണ്. അപ്പം അല്ലാതെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള പരിചകളല്ല നമ്മൾ ട്രഡീഷണൽ ഹിസ്റ്റോറിക്കലി നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇന്ന് പല കളരികളിലും നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള പരിചകൾ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം നമുക്ക് ഇപ്പം നിർമ്മിക്കാനുള്ള നമ്മുടെ പരിമിതികൾ കൊണ്ടാകാം. പിന്നെ ഇതിനെ നമ്മൾ കാണാവുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുമിളയാണ്. അപ്പം അതാണ് ഈ കുമിളകൾ വന്നത് എന്ന് ഹിസ്റ്റോറിക്കായിട്ട് സ്റ്റഡി ചെയ്തവർ പറയുന്നത്. അതായത് ഇവിടെ ഈ പിടി വരുന്നിടത്ത് നമുക്ക് കൈക്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് ആദ്യകാലത്ത് കുമിളകൾ തുടങ്ങി വെച്ചതെന്നാണ് പറയുന്നത്. പിന്നീട് അതൊരു ടെക്നിക്കൽ യൂസേജ് അതിനുണ്ടായിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പരിചയം വെട്ടുവാണെങ്കിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത്
കയറാനുള്ള സാധ്യതയുണ്ട്. അതേസമയം കുമിളയുള്ളതാണെങ്കിൽ സ്ലൈഡ് ചെയ്ത് പുറത്തേക്ക് ആയുധം പുറത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരു യൂസേജ് അവിടെ കുമിളയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ച ബുക്കിൽ കുമിളകളെ പറ്റി പറയുന്നത് ഇപ്പം ആക്രമത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ കുമിളകൾ സാധിക്കുന്നൊക്കെയാണ്. ഇപ്പം അത് എങ്ങനെയാണ് എഴുത്തുകാരൻ ഉദ്ദേശിച്ചത് എന്നറിയത്തില്ല. പക്ഷെ പിന്നെ ഈ കുമിളകളുടെ എണ്ണമാണ്. ഇപ്പോൾ സാധാരണ ഇന്നത്തെ കളരികളിലൊക്കെ 5 കുമിളകളും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കലി എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുമിളകളുടെ എണ്ണവും ഒക്കെ ഈ നമ്മുടെ പിടിയും മറ്റും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള റിങ്ങുകൾ ഘടിപ്പിച്ച ഏരിയയിൽ ഇപ്പം തുകല് വെച്ചൊക്കെയുള്ള പരിചയങ്ങളായിരുന്നല്ലോ പണ്ട്. അപ്പം പിടി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചില റിങ്ങുകളും ചില ആ ഭാഗം തുളച്ചാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പം അവിടം കവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ കുമിളകൾ പഴയ പരിചയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ചില പരിചയങ്ങളിൽ ഈവൻ 6 കുമിളകളുണ്ട്. അതിങ്ങനെ നമുക്ക് ഫോറാമിന് സപ്പോർട്ടുള്ള തരത്തിലുള്ള ചരടുള്ളിടത്താണ് എക്സ്ട്രാ വരുന്ന 2 കുമിളകളും ഉള്ളത്. അപ്പം അത് ഒരു ഭംഗിക്ക് വേണ്ടി 2 സൈഡിലും ഈക്വലായിട്ടൊന്നും അല്ല കുമിളകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. എവിടെയൊക്കെയാണ് ചരടുകളും മറ്റുമൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഈ കുമിളകൾ ഉള്ളത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഡിഫ്ലക്ഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് കാര്യങ്ങളൊന്നും ആഘാതം കുറയ്ക്കുകയോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ആപ്ലിക്കബിളേ ആകുന്നില്ല. ഒരു 12-ാം നൂറ്റാണ്ടിന് ശേഷം തുർക്കിക് സൈന്യങ്ങളുടെയൊക്കെ ആക്രമണത്തിന് ശേഷം മുഗളന്മാരുടെ കാലഘട്ടത്തിലുമൊക്കെ ഈ റൗണ്ട് പരിചയ്ക്കാണ് കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടായത്. ഇപ്പോൾ ഒരു 18-ാം നൂറ്റാണ്ടൊക്കെ വരെ തന്നെ തുകൽ വെച്ചുള്ള പരിചയകൾ തന്നെയാണ് ഉപയോഗിച്ചത്. അതിന് ശേഷമാണ് പതുക്കെ മെറ്റൽ പരിചയകളിലേക്ക് പോയത്. അതുപോലെ നമ്മുടെ കേരളത്തിലെ രാജാക്കന്മാർ ഉപയോഗിച്ചത് ഇതുപോലുള്ള റൗണ്ട് ആയിട്ടുള്ള പരിചയകൾ തന്നെയാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന അതേപോലത്തുള്ള പരിചയകൾ തന്നെയാണ് ഇപ്പോൾ തിരുവിതാംകൂറിലും അല്ലെങ്കിൽ കായംകുളത്തും അല്ലെങ്കിൽ നമ്മുടെ അറക്കൽ മ്യൂസിയത്തിലൊക്കെ ഇരിക്കുന്നത് വളരെ സിമിലർ ആയിട്ടുള്ള പരിചയകൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സും വളരെ സിമിലർ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. ഹാൻഡിലിൻ്റെ കണക്ഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കുമിളകൾ വെച്ചേക്കുന്നത്. മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് പല നോർത്ത് ഇന്ത്യൻ പരിചയകളിലും ഈ പിടിയുടെ ഭാഗം നമ്മുടെ കൈക്കൊരു കുഷൻ തരാനുമായിട്ടുള്ള ഒരു ബേസ് അവിടെ ഉണ്ട്. ആ ബേസിൻ്റെ ഷേപ്പ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് നമ്മുടെ ഈ തെയ്യത്തിലൊക്കെ ഉപയോഗിക്കുന്ന ചേടകം എന്ന് പറഞ്ഞ തെയ്യത്തിലെ പരിചയുടെ ആ ഷേപ്പിലാണ് കാണാൻ കഴിഞ്ഞത്. അപ്പം എനിക്ക് തോന്നിയ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെയ്യത്തിലെ ഈ ചേടകം തുകല് വെച്ചുള്ള പരിചയയുടെ ആ തുകൽ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, ആ ബേസ് എങ്ങനെയിരിക്കും, അതുപോലെയാണ് ഈ ചേടകം. അതുമായിട്ട് എന്തെങ്കിലും ഹിസ്റ്റോറിക്കായിട്ട് എങ്ങനെയാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും അതൊരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കളരിപ്പയറ്റിൽ ഏതായാലും നമ്മളിനി പഴയ തുകൽ പരിചയയിലൊന്നും പോകുന്നില്ല. പറഞ്ഞ പരിചയകളിലുള്ള കുമിളകളുടെ ഹിസ്റ്റോറിക്കൽ യൂസ് എന്താണെന്ന് നമ്മുടെ കളരി രംഗത്ത് പ്രവർത്തിക്കുന്ന ആരും പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഇതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. നാളെ ആരെങ്കിലും നമ്മളോട് ചോദിച്ചതിനാണ് കളരിയിലെ പരിചയകളിലെ കുമിളകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി ഇതായിരുന്നു യൂസേജ്. ഇന്ന് പക്ഷേ അതൊരു ഒരു എസ്തെറ്റിക് ആയിട്ട് അറ്റാക്കുകൾ സ്ലിപ്പ് ചെയ്ത് പോകാനൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.